ഹൃദയ നാഥനേ ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്തു നേറ്റു പാടുമേ തിരുഹൃദയ നാഥനേ ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നു മേറ്റു പാടുമേ തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ. പ്രിയപ്പെട്ടവരെ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അണക്കര ഫുറോന SMYM നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തിരുഹൃദയനാഥനോടൊപ്പം എന്ന പരിപാടി അനേകരെ തിരുഹൃദയ ചൈതന്യത്തിൽ നിറയ്ക്കാൻ ഉപയുക്തമാണ് എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ നിങ്ങളേവരെയും ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. തിരുഹൃദയം സ്നേഹത്തിൻ്റെ ഉരിപ്പിടമാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞ ഈശോയുടെ ഹൃദയം നമ്മെ മാടി വിളിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ ആ ഹൃദയം നമ്മെ നോക്കുന്നു. നാം അവനെയും അവിടെ നിന്ന് വെറും കൈയോടെ മടങ്ങിപ്പോരാൻ ആർക്കും ആവില്ല. കാരണം ആ ഹൃദയം നിറയെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുകയാണ്. നമ്മുടെ ദുഃഖങ്ങളൊന്നും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ആരും അജ്ഞരല്ല. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ദൈവപിതാവിന് മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് തിരുഹൃദയം. ആ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും രൂപവും ഭാവവും സ്വന്തമാക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. തിരുഹൃദയ തിരുനാളിൻ്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെ തിരുഹൃദയ ചൈതന്യത്തിൽ നമുക്ക് നടന്നു നീങ്ങാം. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഉയർക്കൊണ്ട സഭയിലെ അംഗങ്ങൾ എന്നതിൽ അഭിമാനിക്കാം. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരിച്ചോരയിൽ നമ്മുടെ കുറവുകളൊക്കെ കഴുകിക്കളയാം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഭൂമി സ്വർഗമാവുകയാണ്. എന്നാൽ മനുഷ്യൻ മനുഷ്യനെ ചെന്നായി കരുതുമ്പോൾ അവിടെ ഭൂമി നരകമായി തീരുകയാണ്. നമ്മുടെ മനോഭാവങ്ങളെ നമുക്ക് വ്യത്യാസപ്പെടുത്താം. എല്ലാവരെയും ഉൾക്കൊള്ളാം. മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാം. മാറ്റങ്ങളുടെ ഒരു യുഗത്തിലൂടെയല്ല, ഒരു യുഗത്തിന്റെ തന്നെ മാറ്റത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. COVID-19 നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ വളരെയധികമാണ്. ഈ പാഠങ്ങളൊക്കെ നമുക്കുൾക്കൊള്ളാം. എത്രയും വേഗം ഈ മഹാമാരി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതം ചെറുതാം, ഹ്രസ്വമാണ്. ദൈവത്തെ മുറുകെ പിടിച്ച് തിരുഹൃദയ ചൈതന്യം സ്വീകരിച്ച് നമുക്ക് മുന്നേറാം. ഗാനത്തിൽ നമ്മൾ പാടില്ലേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ഈശോയെ, അവിടുത്തെ തിരുഹൃദയത്തിൽ എനിക്ക് ഇടം തരണമേ എന്ന് എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ആ തിരുഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ജീവിതം അത് ഒരു പുസ്തകമാണ്. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ സുന്ദര പാഠങ്ങൾ ആ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അതെ, ജീവിതം ഒരു വെല്ലുവിളിയാണ്. സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ആ വെല്ലുവിളിയെ നമുക്ക് ഏറ്റെടുക്കാം. ജീവിതം ഒരവസരമാണ്, അത് പ്രയോജനപ്പെടുത്താം. ജീവിതം ദൈവദാനമാണ്, സ്വീകരിക്കാം. ജീവിതം ഒരു സ്വപ്നമാണ്, സാക്ഷാത്കരിക്കാം. ജീവിതം ഒരു യാത്രയാണ്, പൂർത്തിയാക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ആകാശം പോലല്ലോ നിന്നെ.
നിന്റെ വിശ്വസ്തതാ.